പിന്നെ ഞങ്ങളൊരു കോൺസെർട്ടിന് മീറ്റ് ചെയ്തു. ലിബോയ് ഗിറ്റാറിസ്റ്റ് ആണ്. ഹി ബ്രോട്ട് ഹിം ഞങ്ങളുടെ ഡ്രമ്മർ ആണ്. ആ അങ്ങനെ ശ്രീനാഥ് ബാൻഡിൽ വന്നു. പിന്നെ അജയ്ക്ക് Vijo was there, but he was not regular. And he is our sound engineer. Yeah. Nithin Simon. ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ് നിഞ്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ലവ് യു സോ മച്ച്. ഈ ഫോക്കിന്റെയും ഇന്ത്യൻ ക്ലാസിക്കലിന്റെയും ഇടയിൽ ഒരു ട്രാൻസിഷൻ സ്പേസ് ഉണ്ട്. അതായത് ഒരു പ്രിമിറ്റീവ് ഇതിന്ന് നമ്മളിപ്പോ കാണുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസിക്കലിലേക്ക് എത്തിയ ഒരു വഴിയുണ്ട്. അതാണ് ആക്ച്വലി ഞങ്ങളുടെ സ്പേസ് എന്ന് പറയുന്നത്. ഈ തോട്ട്സിന്റെ തോട്ട്സിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ ഭയങ്കര മൈന്യൂട്ട് തോട്ട്സ് ഇല്ലേ, അത് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്യും, അതിനെങ്ങനെ ഫീഡ് ചെയ്യും, അത് ആലോചിക്കും. വി സിറ്റ് ഓൺ ദാറ്റ്, വി തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ആലോചിക്കും, ഒരുമിച്ചിരുന്നു ആലോചിക്കും. എന്ത് തരം മ്യൂസിക് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അത് ടെക്നോളജി, അങ്ങനത്തെ ഒരു കുറേ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പൊ. എക്സാക്ട്ലി, നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഓരോരോ ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ. ടെക്നിക്കലി ഒരു ഇപ്പോൾ കോമ്പോസിഷനെ ബെറ്റർ ആക്കി സൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ. കേൾക്കും ആക്ച്വലി, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്ലഗിനോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കേൾക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പം ഇപ്പോൾ ഒരു കുറച്ച് ടോൺസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായാലും, വി ട്വീക്ക് ടോൺസ്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ഗേറ്റ് ആഡ് ചെയ്യാം, കംപ്രഷനൊക്കെ ആഡ് ചെയ്താലേ നമുക്ക് ആ ടോണിൻ്റെ ഇപ്പം കുറച്ച് റിഫ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാധനം കിട്ടുള്ളൂ. ചെവിയാണ് എല്ലാം. എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ഭയങ്കര ഇഗ്നറന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡിങ് സിംപ്ലർ ആവുക എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റിവിറ്റി ടൈം കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടി റെക്കോർഡ് ചെയ്യാൻ ഇത്രയും സമയം അതില്ല. ആക്ച്വലി അത് നമുക്ക് ഇപ്പം ഇതൊന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ വരുതരുത് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ലിറ്ററലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, നമുക്ക് വെനവ് നമ്മളിപ്പോ ഈ സ്റ്റുഡിയോനകത്തേക്ക് പോകുമ്പോഴും നമ്മള് മൈക്രോഫോണിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഹെഡ്ഫോൺസ് വെക്കുമ്പോഴും ഒക്കെ തന്നെ അറ്റ് ഹോം എന്ന് തോന്നുന്നുണ്ട്. അറ്റ് ഈസ്, അറ്റ് പീസ്, അറ്റ് ഹോം, ആ ഒരു ഫീലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഈ മീ സിംഗിങ് ടു മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീലിംഗ് അത് ഭയങ്കര കംഫർട്ടിംഗ് ആണ്. മറ്റേ നമ്മൾ തിരിച്ച് കേൾക്കുന്നതിനെയാണ് നമ്മൾ ഭംഗിയാക്കാൻ നോക്കുക. അത് ദാറ്റ്സ് ഡിഫറെന്റ്. അതായത് പ്ലേ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത സ്നെയർ പ്രോട്ടീൻ സ്നെയർ ആണ് സോണോറിന്റെ. അപ്പോൾ ഈ ടോൺ ആക്ച്വലി എനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന അതേ സെയിം സാധനം തന്നെ എനിക്ക് ഹെഡ്ഫോണിൽ കേൾക്കണം. അപ്പോൾ ഈ കാർബൺ യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി ആ ടോൺ എനിക്ക് പ്യുവർ ടോൺ എനിക്ക് കേൾക്കാൻ പറ്റി. പിന്നെ സിമ്പൽസും ആക്ച്വലി ക്ലീൻ ആയിരുന്നു കേൾക്കാനായിട്ട്. അന്ന് കാർബണിൽ കൂടി നമ്മൾ തിരിച്ച് പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് ഫീൽ ചെയ്തത് ഡീറ്റെയിലിംഗ് ഉഗരായിരുന്നു. ഇതുവരെ കേൾക്കാത്തൊരു വളരെ മൈന്യൂട്ട് സാധനങ്ങൾ നമുക്ക് ഒത്തിരി സ്പേസിൽ നല്ല വിട്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. Yeah, it was a wow experience. Actually, it was a wow time. ഞങ്ങളെല്ലാരും വാവ് പറഞ്ഞു കേട്ടത് സാർ. എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം വി വർക്ക് റെഗുലർലി ഇൻ ഡിഫറെന്റ് സ്റ്റുഡിയോസ് ഡെയിലി. അപ്പോ കേട്ടൊരു സാധനം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വേറെ കാർബണിൽ കൂടെ കേൾക്കുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ഇറ്റ്സ് വാവ് ആക്ച്വലി. സോ പ്രൊട്ടോസ് കാർബൺ യൂസ് ചെയ്തപ്പോൾ what I felt is like you know I was being one with the instrument. It was really great. Ready, no? Yeah. Hi, Avid.